ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു മുട്ടക്കുറുമയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 10 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ടത് ഒരു 11 ചെറിയ ഉള്ളിയാണ്, പിന്നെ അര കപ്പ് തേങ്ങ ചെറിയത്, അതിലേക്കൊരു 5 വെളുത്തുള്ളിയും 3 ചെറിയ ഉള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിലേക്ക് പച്ചമുളക് ഇട്ടിട്ട് തേങ്ങയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി 1 ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് ചേർത്തത്. അതിലേക്ക് നേരത്തെ കാണിച്ച ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു തക്കാളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്തെടുത്തു, 2 തണ്ട് കറിവേപ്പില ചേർത്തെടുത്തു. ഈ ഒരു കറി നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു മുട്ടക്കുറുമയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ദയവായിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഇനി ഇതിലേക്ക് 1 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. പച്ചമുളകും തേങ്ങയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ചേർത്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഈ മിക്സി ജാറിലേക്ക് തന്നെ 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് 1 മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം. തിളച്ച് വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ചെടുത്തിട്ടുള്ള മുട്ട ഇട്ട് കൊടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള മുട്ടക്കുറുമ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പൊ എല്ലാവർക്കും താങ്ക് യു.